ചപ്പാത്തിക്കും പുലാവിനും ഒക്കെ നമുക്ക് വിളമ്പാവുന്ന കോഫ്ത കറി വ്യത്യസ്ത രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കോഫ്ത ഉണ്ടാക്കാനായിട്ട് ബാക്കി വരുന്ന നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ഇഡലിയിൽ ഒന്ന് രണ്ടെണ്ണം ബാക്കി വരും. അത് നമുക്ക് കോഫ്ത എങ്ങനെ ആക്കാം എന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു 3/4 കപ്പ് പനീർ ഇതുപോലെ നന്നായിട്ട് ഉതിർത്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അതേ അളവിൽ വരണം 2-3 ഇഡലി, അതും കൈകൊണ്ട് നന്നായിട്ട് ഉതിർത്തെടുത്ത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് എരിവിനാവശ്യമുള്ള 3 പച്ചമുളക്, 1/2 കപ്പോളം മല്ലിയില, 1/2 ടീസ്പൂൺ മുളക് ചതച്ചത്, 1 ടീസ്പൂൺ കസൂരി മേത്തിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഗുലാബ് ജാമിൻ്റെ മിക്സാണ് എടുക്കുന്നത്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ മിക്സാണ്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ അതും എടുക്കാം. 2 മുതൽ 4 ടീസ്പൂൺ വരെ നമുക്കിതുപോലെ പിടിച്ചാൽ നല്ലോണം പിടി കൂടണം. അതിനാവശ്യമുള്ള പൊടി ചേർത്തിട്ട് നല്ലോണം കുഴച്ച് ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. ഇഡ്ഡലിയിലും ആവശ്യത്തിന് വെള്ളമയോ ഉള്ളതുകൊണ്ട് പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. ഒരു ചെറിയ ഉരുള ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നത് കൊണ്ട് ബാക്കിയുള്ള ഉരുളകളിൽ പകുതി ആദ്യം വറുത്തെടുക്കുക. എണ്ണ ഒരു മീഡിയം ചൂടായിരിക്കണം. ഉരുളകൾ ചേർത്തിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇല്ലെങ്കിൽ അകം വേഗത്തില്ല, പുറത്ത് ഒരുപാട് കളറും ആയിപ്പോൾ. അപ്പം നമ്മൾ ആദ്യം ചേർത്ത ചെറിയ ഉരുള അതുപോലെ നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് ഉരുളകൾ പൊടിഞ്ഞു പോകത്തില്ല. കറക്റ്റായിട്ടാണ് നമ്മൾ പൊടിയും ചേർത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം ആ ഉരുള എങ്ങാനും പൊടിഞ്ഞു വരികയാണെങ്കിൽ 1 സ്പൂണും കൂടെ ഗുലാബ് ജാമിൻ്റെ മിക്സ് ചേർക്കുക. നന്നായിട്ട് ബ്രൗൺ നിറം ആവുമ്പോൾ പറത്ത ഉരുളകൾ കോരി മാറ്റി വയ്ക്കുക. അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇപ്പം സൺഫ്ലവറും പംകിന്നും അണ്ടിപ്പരിപ്പുമാണ് ചേർത്തിരിക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അത് ചേർക്കാം. കൂടെ 2 സവാളയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇപ്പം ബദാമാണ് ചേർക്കുന്നതെങ്കിൽ ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം തിളപ്പിക്കാനായിട്ട്, ഇല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം ബദാമിൻ്റെ തൊലി പറക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയുടെ ഒരു പേസ്റ്റും കൂടെ നമുക്ക് അരച്ചെടുക്കാം. എണ്ണ ചൂടാക്കി അതിലേക്ക് 1 വഴണയിലയും 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുക. ജീരകം നല്ലോണം പൊട്ടിയതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത ജീരകപ്പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കുക. എൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്ത് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം വഴറ്റാനായിട്ട്, കരിഞ്ഞു പോകാതിരിക്കാനാണ്. അതിലെ എണ്ണമയം നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരുമ്പം അതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം മസാലകളെല്ലാം കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റ് ചേർത്തിട്ട് എണ്ണ തെളിയുന്നിടം വരെ വേവിച്ചെടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് സവാളയും നട്ട്സും കൂടെ ചേർത്ത് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്നും കൂടെ വേവിക്കുക. ഇപ്പം ശകലം വെള്ളം ഒഴിച്ചാണ് മിക്സി ഒന്ന് കഴുകിയെടുത്തത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം എണ്ണ തെളിയാനായിട്ട് അത്രയും സമയം കൂടുതൽ പിടിക്കും. ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പം
സൈഡിലൊക്കെ എണ്ണ നമുക്ക് തെളിഞ്ഞത് കാണാം. അതിലേക്ക് ഒന്നര ടീസ്പൂൺ കസൂരി മേത്തി ഇതുപോലെ കൈയുടെ ഇടയിൽ നന്നായിട്ട് ചേർത്ത് വെച്ച് പൊടിച്ചു വേണം ചേർക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി അതിലേക്ക് വെള്ളമല്ല ഒഴിക്കുന്നത്, പാലൊഴിച്ച് വേണം അതിന്. എത്ര ചാറിൻ്റെ കുറിയ ചാറ് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കുക. കുറച്ച് ലൂസായിട്ടുള്ള ചാറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ കൂടുതൽ ഒഴിക്കുക. അത് അവരവരുടെ ഇഷ്ടത്തിനാണ് പാലൊഴിക്കേണ്ടത്. പാലൊഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിച്ച് അതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. ഈ കൂട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഗ്രേവി റെഡിയായി കിട്ടും. നമ്മൾ വിളമ്പണതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഗ്രേവി കോഫ്തയുടെ മുകളിൽ നമ്മൾ ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ കോഫ്ത ഒരുപാട് കുതിർന്ന് അത് പൊടിഞ്ഞു പോകും. ഇതുപോലെ വിളമ്പുന്ന സമയത്ത് കോഫ്ത നിരത്തി വെച്ച് ആവശ്യത്തിനുള്ള ചാറും കൂടെ ചേർത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. ചപ്പാത്തിയുടെ ഒപ്പഴും അല്ല പുലാവിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് ഒരു വ്യത്യസ്ത കോഫ്ത കറി നമുക്ക് വിളമ്പാം. അലങ്കരിക്കാനായിട്ട് ശകലം ക്രീമോ അല്ല കുറുകിയ പാലാണ് എടുത്തിരിക്കുന്നത്. മല്ലിയിലയും തൂവ, വ്യത്യസ്ത രീതിയിലുള്ള കോഫ്ത കറി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.